വൈദ്യരെ വൈദ്യരെ എന്താണോ മൂത്തരത്തെ കുമാരൻ ചങ്കൽ പൊട്ടിച്ചു. കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്കിപ്പൊ പറ്റില്ല. ഇത് കണ്ടില്ലേ ദൂരദേശത്തൊക്കെ വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ, കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തവനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലോ വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ? എന്തിനാ ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടു നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ലാന്ന്. ഇതാ അവസരം വന്നിരിക്കണു. ഏറ്റെടുത്ത്. അല്ല ഇതിപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ കുമാരനൊരു പ്രശ്നവും അല്ല. ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല, ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറലുകളായി പേടിയുണ്ടെന്ന് നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചെക്കനെ കൊണ്ട് കൊളിക്ക് കൊടുക്കാൻ നിങ്ങൾ. ഒന്നും അറിയാത്ത ചെക്കനോ? അമ്മയും തുടങ്ങി അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്. അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളയ്ക്കും. പാവങ്ങൾ കൊടുക്കാതെ പഴമിക്കാൻ നടക്കണം. ഇവിടെ കിട്ടല്ലേ? ഇവിടെ എന്നാ പോയിക്കോളാം മക്കളെ. പാൽ കിട്ടിയപ്പോഴേക്കും നിന്നൊക്കെ ഞാൻ എന്താടാ എന്താണോ നോക്കണേ? കൊല്ലില്ല. കഷ്ണം കഷ്ണമായി കളഞ്ഞല്ലാതെ. നിന്നെ തന്നെ എനിക്ക് കിട്ടേണ്ടത്. നിന്റെ തന്തയുണ്ടല്ല ക്ലാപ്പിലെ കള്ളവൈദ്യര്. കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി. നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈദ്യരെ ചെന്ന് പോയി ചെല്ല്. പോയി ചെല്ല്. ചെല്ലന്നേ വാടാ. നിന്റെ ചെവി ഞാൻ അറക്കും, കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഖ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാര, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ 3ലും നീ 7ലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാര സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ ഇതൊക്കെ എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കോ, നീ തന്നെയാണെന്ന് കെട്ടി. ചോറ് കെട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? നീ എന്ന് മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത്? കൊറേ ആയല്ലോ. ആഹാ, എന്നിട്ടെന്താ എന്നോട് പറയാമായിരുന്നത്? നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന്? ഉണ്ടല്ലോ. ആരൊക്കെ? ഒരു പ്രദീപൻ, പിന്നൊരു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ? അത് വേണ്ട. ഏത്? അവൻ ആള് ശരിയല്ല. അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്താ കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല നീ? ഷാമ്പൂ ഇട്ടതാ. ആര് പറഞ്ഞു ഷാമ്പൂ ഇടാൻ? അതൊക്കെ തലക്ക് കേടാ. വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കാച്ചിയതാണ്. വല്യേട്ടന് എണ്ണ കാച്ചാനൊക്കെ അറിയോ? അതറിയാതെ ഇപ്പൊ ലേഹ്യം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വല്യേട്ടനോ? ഉവ്വ്, വലിയേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? ഓ, എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനാണോ പറയുന്നത്? വല്യേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ട് ഒടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ആരെ ഈ നേരത്ത്? ഓ, ഈ അമ്മാവൻ പദവി ഇത്ര ഭാരിച്ചതാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. കയറി ഇറങ്ങിയാൽ ഇനി ഇപ്പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടുമില്ല. സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കറിന്? ആ വേണം. ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലമില്ല, അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം. ഏത് ചെക്കൻ, ഏത് പെണ്ണ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഈ ശിവശങ്കറിനൊരു കാര്യം ഏറ്റാ, അത് ഏറ്റതാ. കുഞ്ഞീഷിന്റെ കാര്യമാണ് ആങ്ങളെ പറയണത്. പിന്നെ ആരുടെ കാര്യമാണ് പെങ്ങളെ ഞാൻ ഏറ്റത്? ആ, അത് ശരി. എന്നിട്ട് എന്തായി? മാസത്തിൽ തേങ്ങ 300, ദിവസത്തിൽ 5 ലിറ്റർ പാൽ കറക്കുന്ന സിന്ധിപ്പശു 1. കുഞ്ഞീഷനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാ ഞാനീ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്ന് ആങ്ങളെ? ആ, ഇവിടെ അടുത്തുനിന്ന് തന്നെ പെങ്ങളെ. അടുത്തെന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്നിടത്തുനിന്ന് തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? ആ, നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ. വടക്കേലെ? വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്, അതായത് നമ്മളെ മൂത്തേടത്തെ. ഓ, മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള നമ്പ്യാരുടെ മോളായിരിക്കും. അതിന് വരെ പോകണ്ട, മൂത്തേടത്ത് തന്നെ. മൂത്തേടത്തെ കുമാരന്റെ മകള്. ഭ്രാന്തൻ കുമാരന്റെയോ? അതിലിപ്പോ കുമാരന് ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെയല്ലേ? ആ, ഈ ഇരിക്കുന്ന എന്റെ അളിയൻ സർവ്വരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. ഈ വസൂരിയും കോളറയും ഒക്കെ പോലെ ഭ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേടത്തെ നിലപാടിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷൻ ഭ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചതാണോ കിടക്കാൻ പോണേ? എന്നാലും ഒരു എന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിക്കുക. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കുഞ്ഞുവിഷൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതി എന്നേ ഉള്ളൂ. കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ ഒരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെ എന്താ? മോനെ കുഞ്ഞീഷ്. അയ്യോ, എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 5 ഉറുപ്പ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. 5 ഉറുപ്പ്യ കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം. നിനക്കറിയോ? നീ ഒരു കൈയും തള്ളിക്ക്. അല്ല, എനിക്കിപ്പൊ കുറച്ച് തിരക്കണ്ട, ഞാൻ നാളെ വരാം. അല്ലടോ, താൻ എന്റെ കൂടെ വാ. തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇത് കാര്യം പറ. പറ്റൊന്നുമല്ല, നിന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അച്ഛനുമായിട്ട് സംസാരിച്ചു, നിന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവ ഇക്കാര്യത്തിൽ ആരോടാണോ പറയുന്നത്? നീ തള്ളുന്നില്ല ബാബ, ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെത്താൻ മതി. ഇന്ദു, ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് കല്യാണം? കല്യാണോ? ഓ, അമ്മാവനും അച്ഛനും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ഇന്ദു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അതാണ് സത്യം. ഇന്ദുവിന് സന്തോഷായില്ലേ? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ? ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അല്ല വല്യേട്ടന് പണിയൊന്നുമില്ലാതെ? അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? അത് തുണിക്കട. നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും. അത് വലിയ വില കൊടുത്ത് ആളുകൾ വാങ്ങിച്ചോണ്ട് പോവും. നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ മതി, ലാഭം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ വൈദ്യര് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവാൽ പിടിച്ച പണിയാ. ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ മുന്നോട്ട് പോയോ? ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ. ഊട്ടിയിലോ? ഊട്ടിപ്പാട്ട്.